ബാലതാരമായെത്തി മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് മഞ്ജിമ മോഹൻ. പ്രിയം എന്ന സിനിമയിൽ കുട്ടിത്താരമായി എത്തിയ മഞ്ജിമ അന്ന് ഏറെ ജനപ്രീതി നേടി. കുറേ കാലം സിനിമകളിലൊന്നും കാണാഞ്ഞ മഞ്ജിമ പിന്നീട് വടക്കൻ സെൽഫി എന്ന സിനിമയിൽ നായികയായാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. പിന്നീട് തമിഴ്, തെലുങ്ക് സിനിമകളിലേക്ക് ചേക്കേറിയ മഞ്ജിമ മുൻനിര നായികയായി മാറി. ഇപ്പോഴിതാ ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മഞ്ജിമ. നടൻ ഗൗതം കാർത്തിക്കുമായി മഞ്ജിമയുടെ വിവാഹം നടന്നു. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹം. ചെന്നൈയിലെ സ്വകാര്യമായ ചടങ്ങിലാണ് വിവാഹം നടന്നത്. വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ പുറത്തുവന്നു. നടൻ കാർത്തിക്കിൻ്റെ മകനാണ് ഗൗതം. മണിരത്നം സംവിധാനം ചെയ്ത കടൽ എന്ന സിനിമയിലൂടെയാണ് ഗൗതം സിനിമയിലേക്ക് എത്തുന്നത്. തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് അടുത്തിടെ ഗൗതം സംസാരിച്ചിരുന്നു. ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചപ്പോൾ സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ഒരു വർഷം കഴിഞ്ഞാണ് പ്രണയത്തിലാവുന്നത്. പ്രപ്പോസ് ചെയ്തപ്പോൾ മഞ്ജിമ മറുപടി പറയാൻ 2 ദിവസം എടുത്തു. ആ 2 ദിവസം എനിക്ക് ടെൻഷനായിരുന്നെന്നും ഗൗതം പറഞ്ഞു. ഗൗതമിനെ പറ്റി മഞ്ജിമയും മുമ്പ് ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട്. സിനിമാ കുടുംബത്തിൽ നിന്നുള്ള ആളാണെങ്കിലും ഗൗതമിന് ഇൻഡസ്ട്രിയുടെ രീതികളെക്കുറിച്ച് അധികം അറിയില്ല. തനിക്ക് ഏറ്റവും കംഫർട്ടബിളായി സംസാരിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് ഗൗതം. എന്ത് കാര്യം സംസാരിച്ചാലും ഗൗതം തന്നെ ജഡ്ജ് ചെയ്യില്ല. തന്നെ നന്നായി മനസ്സിലാക്കുന്ന ആളാണ് ഗൗതമെന്നും മുമ്പൊരു അഭിമുഖത്തിൽ മഞ്ജിമ പറഞ്ഞു. 7 മാസത്തോളമായി സിനിമയിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുകയാണ് മഞ്ജിമ. വിവാഹശേഷം സിനിമ ചെയ്യണമെന്നോ എന്ന് പിന്നീട് ആലോചിക്കുമെന്നും മഞ്ജിമ പറഞ്ഞു. നെവിൻ പോളി നായകനായ സിനിമയായിരുന്നു വടക്കൻ സെൽഫി. സിനിമ വൻ ഹിറ്റായെങ്കിലും മഞ്ജിമയ്ക്ക് യഥാർത്ഥത്തിൽ കരിയറിനെ മോശം രീതിയിലാണ് ആ സിനിമ ബാധിച്ചത്. സിനിമയിലെ ഒരു രംഗത്തിൽ മഞ്ജിമയുടെ അഭിനയം മോശമാണെന്ന് ആരോപിച്ച് നിരന്തരം ട്രോളുകൾ വന്നിരുന്നു. എന്നാൽ പിന്നീട് തമിഴ്, തെലുങ്ക് സിനിമകളിലെത്തിയപ്പോൾ മഞ്ജിമയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. മലയാളി പ്രേക്ഷകരല്ല, മലയാള സിനിമാ ലോകമാണ് തനിക്ക് നേരെ മുഖം തിരിക്കുന്നതെന്ന് മഞ്ജിമ അടുത്തിടെ നൽകിയ ഒരഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. നേരത്തെ പലതവണ മഞ്ജിമ ഗൗതം കാർത്തിക് ഗോസിപ്പുകൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അന്നൊന്നും താരങ്ങൾ പ്രതികരിച്ചിരുന്നില്ല. സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ആളാണ് താനെന്നും പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയാൻ സാധിക്കില്ലെന്നും മഞ്ജിമ പറഞ്ഞിരുന്നു. മഞ്ജിമയുടെയും ഗൗതമിൻ്റെയും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. റിസപ്ഷൻ ഉണ്ടാവില്ലെന്ന് കഴിഞ്ഞ ദിവസം താരങ്ങൾ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുജീവിതത്തിലേക്ക് കടക്കുന്ന താരങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേർ വിവാഹ ആശംസകൾ അറിയിക്കുന്നുണ്ട്.